സാമൂഹ്യശാസ്ത്ര വിദ്യാഭ്യാസം മനുഷ്യ പുരോഗതിയുടെ വളർച്ചയും വികാസവും രേഖപ്പെടുത്തുകയും വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് സാമൂഹ്യശാസ്ത്രം മനുഷ്യർ സമൂഹം പരിസ്ഥിതി എന്നിവ തമ്മിലുള്ള പാരസ്പര്യമാണ് സാമൂഹ്യശാസ്ത്രത്തിന്റെ പ്രതിപാദ്യം മാനവികത ജനാധിപത്യ ബോധം മതനിരപേക്ഷത സ്വതന്ത്ര ബോധം സമത്വം സഹിഷ്ണുത സംഘബോധം സാഹോദര്യം ശാസ്ത്രീയ മനോഭാവം ബഹുസ്വര സമൂഹത്തോടുള്ള ആദരവ് വിമർശനാത്മക ചിന്ത തുടങ്ങിയവയുടെ രൂപീകരണമാണ് സാമൂഹ്യശാസ്ത്ര പഠനം ലക്ഷ്യമിടുന്നത് വിവിധ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളുടെ പരസ്പര ബന്ധം സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ രീതിയായി സ്വീകരിച്ചു വരുന്നു രണ്ട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനശാഖ എന്ന നിലയിൽ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും അനിവാര്യമാണ് ആധുനിക വൈജ്ഞാനിക സമൂഹത്തിന്റെ നിർമ്മിതിക്ക് സഹായകമാകും വിധം സാമൂഹ്യ ശാസ്ത്ര പഠനം മാറേണ്ടതുണ്ട് നിരീക്ഷണം പരീക്ഷണം തെളിവ് ശേഖരണം വർഗീകരണം താരതമ്യം വിശകലനം നിഗമനങ്ങളുടെ രൂപീകരണം പ്രശ്ന പരിഹരണം രൂപീകരണം അറിവിന്റെ നിർമ്മാണം എന്നിങ്ങനെയുള്ള പ്രക്രിയാശേഷികളും സാമൂഹ്യശാസ്ത്ര പഠനത്തിലൂടെ കൈവരിക്കേണ്ടതുണ്ട് സാമൂഹിക ജീവിതത്തിന് അനുഭക്ഷണീയമായ മൂല്യങ്ങളും മനോഭാവങ്ങളും വളർത്തിയെടുക്കാനും ും സാമൂഹ്യശാസ്ത്ര പഠനത്തിന് സാധിക്കേണ്ടതുണ്ട് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ ഫലപ്രദമായും പ്രായോഗികമായും ഉൾചേർക്കുന്നതിനൊപ്പം അതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനുള്ള അവസരങ്ങളും പാഠ്യപദ്ധതി പ്രദാനം ചെയ്യണം വിവിധ വിഷയങ്ങളുടെ സാധ്യതകളെ സാമൂഹ്യശാസ്ത്ര പാഠ്യപദ്ധതിയിൽ പരമാവധി ഉൾചേർക്കണം ഇതെല്ലാം എങ്ങനെ സാധ്യമാക്കാം മൂന്ന് ഇതോടൊപ്പം ചുവടെ പറയുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് സാമൂഹ്യശാസ്ത്ര പഠനം കൊണ്ട് നേടിയെടുക്കുന്ന ലക്ഷ്യങ്ങളോടൊപ്പം പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക രണ്ട് തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെ നവീകരിക്കാം മൂന്ന് സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ പ്രാദേശിക സാധ്യതകൾ ഉൾപ്പെടുന്ന വിധത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിർദ്ദേശിക്കാനുള്ളത് നാല് നൂതന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സാമൂഹ്യശാസ്ത്ര പഠനം എങ്ങനെ മെച്ചപ്പെടുത്താം അഞ്ച് നിത്യജീവിത സന്ദർഭങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെ െ മാറ്റിയെടുക്കാം ആറ് ചരിത്ര പഠനം പ്രായോഗികമാക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെ ആകർഷകവും രസകരവുമാക്കാം ഏഴ് സാമൂഹ്യശാസ്ത്ര പഠനത്തിലൂടെ ഭരണഘടനാ മൂല്യങ്ങൾ അതായത് മതേതരത്വം ജനാധിപത്യം മുതലായവ കുട്ടിയിൽ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ എങ്ങനെ മെച്ചമാക്കാം എട്ട് കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ മറികടക്കാനുള്ള പ്രായോഗിക സന്ദർഭങ്ങൾ പരിചയപ്പെടുത്ത വിധത്തിൽ വിഷയത്തെ എങ്ങനെ വിപുലീകരിക്കാം ഒമ്പത് മനുഷ്യാവകാശങ്ങൾ ലിംഗനീതി ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കാനുള്ള സാധ്യതകൾ ഉറപ്പിക്കുന്ന വിധത്തിൽ പഠനത്തെ എങ്ങനെ നവീകരിക്കാം പത്ത് പൗരബോധ പഠനം കൂടുതൽ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാനും നടപ്പിലാക്കാനുമുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്തെല്ലാം പരിസര ശുചീകരണം പൊതുബോധം റോഡ് സുരക്ഷ മാലിന്യ നിർമ്മാർജ്ജനം സഹജീവി സ്നേഹം മുതലായവ പതിനൊന്ന് സാമൂഹിക നവീകരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ നിർദ്ദേശങ്ങൾ പന്ത്രണ്ട് നിലവിലെ സാമൂഹ്യ ശാസ്ത്ര ബോധന രീതിയിലും മൂല്യനിർണ്ണയത്തിലും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്